Vaccine anumathi labhichathode ere pratheekshayilana Keralavum. Apratheekshithamayulla coronayude kadannuvarav sadharanakarante jeevithathe aage thaalam thettichirunnu. Tourism, vyavasayam thudangi samastha mekhalakalum vaccine vidharanam cheyyunnathode purvasthithiyilakum ennaanu pratheeksha. Keralavum ere pratheekshayodeyanu corona vaccine aayi kaathirunnathu. ചൈനയുടെ മാത്രം ആശങ്കയായി കണ്ട വൈറസ് ബാധ കേരളത്തിൽ കഴിഞ്ഞ ജാനുവരിയിൽ വുഹാനിൽ നിന്നെത്തിയ മലയാളി വിദ്യാർത്ഥിനിയിൽ കണ്ടെത്തി. നിപ്പയെ തോൽപ്പിച്ച കേരളത്തിന് പക്ഷേ കൊറോണയോട് പൊരുതി ജയിക്കാനായില്ല. രാജ്യത്താദ്യം വൈറസ് ബാധ സ്ഥിരീകരിച്ചതും കേരളത്തിൽ തന്നെ. പിന്നീടങ്ങോട്ട് ഭീതിയുടെയും ആശങ്കയുടെയും നാളുകൾ. സമൂഹ വ്യാപനവും ആദ്യമായി കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തു. വ്യവസായ വാണിജ്യ മേഖലകൾ മുൻപെങ്ങും നേരിടാത്ത വിധം കടുത്ത പ്രതിസന്ധി നേരിട്ടു. എന്ന് വാക്സിൻ വരുമെന്ന് കാത്തിരിക്കുന്നതിനിടയിലാണ് ആശ്വാസമായി കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം. വാക്സിൻ അനുമതി ലഭിച്ചുവെന്ന വാർത്തയോടുള്ള സാധാരണക്കാരുടെ പ്രതികരണം ഇങ്ങനെ. ഈ കൊറോണ വന്ന കാലത്ത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാമ്പത്തികമായിട്ടും എനിക്ക് മാത്രമല്ല പൊതുവെയുള്ള എല്ലാ പേർക്കും എല്ലാ മേഖലയിലും വളരെയധികം നമ്മൾ ബുദ്ധിമുട്ടി. അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ വാക്സിൻ കൂടെ വന്നപ്പോൾ നമ്മൾ അതിനെ അതിലേറെ ഇപ്പോൾ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ജനങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന രീതിയിൽ ഈ വാക്സിനിൽ എല്ലാവരും നല്ലതായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഫുൾ വിജയമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോലിക്ക് പോകാൻ പറ്റാതെ പുറത്തുള്ള ആൾക്കാർ നമ്മോട് സഹകരിക്കാതിരിക്കുകയും നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു ഓട്ടം വെച്ച് ഓടുകയും അങ്ങനെ ഒരുപാട് പ്രതികരണം ഉണ്ടായി. മാനസികമായ തകർന്നങ്ങൾ. വാക്സിൻ വരുന്നത് നല്ലതാണ്, എന്തുകൊണ്ടും നല്ലതെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതിലൊരു പ്രതീക്ഷ വെക്കുന്നുണ്ട് നമ്മൾ. കാരണം ഇത്രയും നാൾ ഒരു വർഷത്തോളം വീട്ടിലിരുന്ന് അതിനെ പേടിച്ച് ഭയപ്പെട്ടൊക്കെ നമ്മളെ ഇപ്പം ഏകദേശം ആ വാക്സിൻ വരുന്നത് മൂലം അല്ലാതെ മുമ്പും തന്നെ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങാനും തുടങ്ങി. വരുന്നത് എന്തുകൊണ്ട് നല്ലത് പ്രതീക്ഷ വെക്കുന്നു. വാക്സിൻ എത്തുന്നതോടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനാകുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. മാസ്കും സാമൂഹിക അകലവും ഒഴിവാക്കിയുള്ള നാളുകൾക്കായുള്ള കാത്തിരിപ്പിലാണ് കേരളവും. ജനം, തിരുവനന്തപുരം.